ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അയാൾ ഒരു സ്വാലിഹാന മനുഷ്യനാണെന്ന് പറയാൻ നിനക്ക് കഴിയണമെങ്കിൽ നീ അയാളുടെ കൂടെ ഒന്ന് യാത്ര പോയി നോക്കണം. ഒരു യാത്ര പോകണം അയാളുമായി. യാത്ര പോകുമ്പോ യാത്രയിൽ ഒരുപാട് ഇപ്പൊ ആറ്റിങ്കരയും ഏർവാടിയും അജ്മീറൊക്കെ യാത്ര പോകുമല്ലോ എന്റെ പ്രിയപ്പെട്ട താത്തമാര്. ബസ്സൊക്കെ ബുക്ക് ചെയ്ത് അച്ചാറൊക്കെ എടുത്ത് വെച്ച് ചിപ്സൊക്കെ ഉണ്ടാക്കി കാവറ്റലും പിന്നെ ചക്ക വറുത്തതും എല്ലാം എടുത്ത് വെച്ച് ഇപ്പൊ മരിക്കാൻ കിടക്കണം ഉപ്പാപ്പാടുത്ത് യാത്രയൊക്കെ ചോദിച്ച് മുത്തം കൊടുത്ത് പോയിട്ട് വരട്ടെ അപ്പാ വരുമ്പോ മൂന്നാം പാതി ഉറപ്പായിട്ട് നടത്തണേ എന്നൊക്കെ പറഞ്ഞ് റെഡിയായി വണ്ടിക്കകത്ത് കയറി സിനിമയൊക്കെ കണ്ട് പാട്ടും പാടി പോണ താത്തമാര് തിരിച്ചു വരുമ്പോ ഓരോ നിന്റെ മോന്ത കടന്നൽ കൊത്തിമാര് ഇത്രയുണ്ടാവും. അതെന്താ? തിരിച്ചു വന്ന സങ്കടം കൊണ്ടല്ല, വണ്ടിക്കകത്ത് വെച്ച് പൊരിഞ്ഞ അടിയാണ്. പൊരിഞ്ഞ അടിയാണ് യാത്ര ചെയ്യ. കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുമ്പോൾ പിണങ്ങാതിരിക്കുന്നവരാണ് സോലിഹീങ്ങൾ. യാത്രയിലെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ കഴിയുന്നവരാണ് സോലിഹീങ്ങൾ. യാത്രയുടെ പ്രയാസം അറിയാൻ കഴിയുന്നവരാണ് സോലിഹീങ്ങൾ. അല്ലാത്തവരെ സോലിഹെന്ന് പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ കഴിയുന്നതല്ല. അപ്പൊ ഒരുമിച്ച് യാത്ര പോകുമ്പോ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ വന്നാൽ നമ്മൾ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ആരാകുന്നത്? സോലിഹീങ്ങളാകുന്നത്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം യാത്ര വലിയ ബുദ്ധിമുട്ടാണ്. മൂന്ന് നാല് സഹോദരിമാർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് യാത്ര പോയാൽ ഉറപ്പായിട്ടും ഡ്രൈവറെയും കൊന്ന് കിളിയെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ച് സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരും. അടി എപ്പൊ നടന്നെന്ന് ചോദിച്ചാ കല്യാണത്തിനൊക്കെ പോകുമ്പോ കണ്ടിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അപ്പോൾ ഒന്നതാണ്. ഇനി മൂന്നാമത്തതാണ് നമ്മുടെ വിഷയം. ഒരാള് സോലിഹാന മനുഷ്യനാണെന്ന് പറയണമെങ്കിൽ അയാളുടെ പണവുമായി നീ ബന്ധപ്പെട്ടു നോക്കണം. സാമ്പത്തികവുമായി ബന്ധപ്പെടണമെന്ന് സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ അയാളുടെ പോക്കറ്റിൽ നിന്ന് ബന്ധപ്പെടണം. അയാളുടെ പോക്കറ്റിൽ തൊട്ട് നോക്കുമ്പോഴാണ് സ്വഭാവം അറിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ച റബ്ബ് തന്ന സമ്പത്തിനെ അല്ലാഹു അനുവദിച്ചു തന്ന മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാ. അല്ലാഹുവേ പാപപ്പെട്ട നമുക്ക് തൗഫീഖ് തരണേ. അല്ലോ, എത്രയോ സാധുക്കൾ ഈ മജ്ലിസിലുണ്ട്, എത്രയോ പാപപ്പെട്ടവരുണ്ട്, പട്ടിണി പാവങ്ങളുണ്ട്, അവർക്ക് സമ്പാദ്യം നീ കൊടുക്കണേ. അല്ലാ, പരീക്ഷണത്തിൽ പതരാത്ത സ്വത്ത് കൊടുത്തുകൊണ്ട് അവര് നീ സഹായിക്കണേ. അല്ലോ, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുന്നു, സഹാബത്തേ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഈ കാലഘട്ടമാണ് നല്ലത്. ഇതല്ലാതെ ഒരുപാട് സമ്പാദ്യം വന്നാ നിങ്ങൾ അല്ലാഹയെ മറന്നുപോകും. സഹാബത്തേ, സൈലബത്തെന്ന് പറയുന്ന സഹാബിയുടെ കഥ നിങ്ങൾക്കറിയാമല്ലോ. നിസ്കാരത്തിന് ഓടി ഓടി വന്നുകൊണ്ടിരുന്നയാളാ, കൃത്യമായി നിസ്കരിക്കാൻ വന്നുകൊണ്ടിരുന്നയാളാ. അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താ നീ പെട്ടെന്ന് ഇറങ്ങി പോകുന്നത്? ആ സഹലബ പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ എന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടാണ് എന്റെ ഭാര്യക്ക് നിസ്കരിക്കാനുള്ളത്, വേറെ വസ്ത്രമില്ല നബിയേ എന്ന് പറഞ്ഞ സഹലബത്തിന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തുകൊണ്ട് ഒരാടിനെ സമ്മാനമായി കൊടുക്കുകയാണ്. കഷ്ടപ്പാട് മാറാൻ, പട്ടിണി മാറാൻ, ദുഃഖം മാറാൻ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ കൊടുത്തപ്പോ അവസാന സഹലബത്താരായി മാറി എന്നറിയോ? സക്കാത്ത് കൊടുക്കാത്ത മൂരാച്ചിയായി സഹലബത്ത് മാറി. പള്ളിയിൽ നിസ്കരിക്കാൻ വരാ സഹലബത്തിന് നേരമില്ല. കാരണം പണം ഒരുപാട് കൂടിപ്പോയത് കൊണ്ട്, കണക്കൊരുപാട് കൂടിപ്പോയത് കൊണ്ട് വലിയ ആടുകളെ, ആയിരക്കണക്കായ ആടിന്റെ മുതലാളിയായിട്ട് സഹലബ മാറിപ്പോയത് കൊണ്ട് നിസ്കരിക്കാൻ നേരമില്ല. പടവങ്കോടുള്ളവരെ നമ്മൾ അങ്ങനെ ആയി പോകരുത്. അല്ലാഹു കഷ്ടപ്പാടും ദുഃഖവും തരുമ്പോ മാത്രം ഒരു പടച്ചോ മതിയോ? അല്ലാഹു കണ്ണീര് തരുമ്പോ മാത്രം ഒരു പടച്ചോ മതിയോ? പണം തരുമ്പോഴും സമ്പാദ്യം തരുമ്പോഴും സൗഭാഗ്യം തരുമ്പോഴും അല്ലാഹുവിന്റെ പള്ളിയെ മറക്കല്ലേ.